കോവിഡ് വ്യാപനം രൂക്ഷമായ ഏരൂർ പഞ്ചായത്തിൽ തയ്യാറാക്കിയ കോവിഡ് ഡൊമിസിലറി കെയർ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റ് കൺവെൻഷൻ സെന്ററാണ് പഞ്ചായത്തിലെ ഡിസിസിയായി പ്രവർത്തിക്കുക. കോവിഡ് സ്ഥിരീകരിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ സൗകര്യമില്ലാത്ത, കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയാകും ഇവിടെ പ്രവേശിപ്പിക്കുക. 100 പേർക്ക് ചികിത്സ നൽകാൻ കഴിയും വിധം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിരീക്ഷണത്തിനായി എത്തുന്നവർക്ക് മാനസിക സംഘർഷം ഒഴിവാക്കാൻ TV അടക്കമുള്ള വിനോദ ഉപാധികളും ഒരുക്കിയിട്ടുണ്ട്. പാത്രം, ഗ്ലാസ്, ജഗ്ഗ്, തോർത്ത്, സോപ്പ്, ബ്രഷ്, പേസ്റ്റ് തുടങ്ങിയവയെല്ലാം ഇവിടെ നൽകും. പൂർണ്ണമായും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാകും DCC പ്രവർത്തനം. ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ വോളണ്ടിയർമാരുടെയും പ്രവർത്തനം 24 മണിക്കൂറും ഉണ്ടാകും. നിയുക്ത MLA PS സുബാൽ ഏരൂർ കോവിഡ് DCC ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ ഇതുവരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിലാണ് നടന്നുവരുന്നതെന്നും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമെന്നും സുബാൽ പറഞ്ഞു. ഡൊമിസിലറി കെയർ സെന്ററിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ 2ാം വരവിൽ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. വളരെ സംഘടിതമായി, ആസൂത്രിതമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ വളരെ സംഘടിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ താലൂക്കിലും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ ഇടപെടലും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലയിൽ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. ഇതിപ്പോൾ ഡൊമിസിലറി കെയർ സെൻ്റർ എന്നുള്ള തരത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കോവിഡിൻ്റെ 1ാം വരവിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായി പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി ഓയിൽ പാമിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഈ സംവിധാനം ഒരുക്കിയത്. എന്നാൽ അത് നിയന്ത്രണ വിധേയമായതുകൊണ്ട് നമുക്ക് ഈ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ 2ാം വരവിൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇവിടെ നമ്മൾ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിശോധന അടക്കം നടത്തിയത്. അപ്പോൾ നിരവധി പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കൂടാതിരിക്കുന്നതിനും നിയന്ത്രണ വിധേയമാക്കുന്നതിനും വേണ്ടി അടിയന്തരമായിട്ട് DCC പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ള തരത്തിലാണ് ആലോചിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR അജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ SJ മോഹൻ, RDO B ശശികുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അജിത്ത്, ഷൈൻ ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജിരാജ്, കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. RPL ഓയിൽ പാം തൊഴിലാളികൾ അടക്കം 25ഓളം കോവിഡ് രോഗികളെ ആദ്യ ദിനം തന്നെ DCCയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.